ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മലബാർ ദേവസ്വത്തിൻ്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ചൊക്കെ തന്നെ അംഗങ്ങൾ പ്രകടിപ്പിച്ച പൊതുവായിട്ടുള്ള വികാരത്തോട് ഞാൻ യോജിക്കുകയാണ് സർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെയോ അല്ലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പോലെയോ മറ്റ് രണ്ട് ഗുരുവായൂരോ ആ ദേവസ്വം ബോർഡുകൾ നടത്തുന്നത് പോലുള്ള രീതിയിലല്ല മലബാർ ദേവസ്വത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ 51 മദ്രാസ് എച്ച് ആർ എൻ സി നിയമത്തിലെ സെക്ഷൻ 12 പ്രകാരം മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ കാസർഗോഡ്, തലശ്ശേരി, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എന്നീ ഡിവിഷനുകളിലായി 5 ഏരിയ കമ്മിറ്റികളുണ്ട് സർ. സർ, ഇവിടെ വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള അംഗങ്ങൾ, വിശേഷിച്ച് സതീശനെ പോലുള്ള ആളുകൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് പറയുന്നവരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഇവർ ഇറാറ്റം പുറപ്പെടുവിച്ചത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ഇറാറ്റം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു സർ. അത് നമ്പർ 2202 ബുള്ളറ്റിൻ ഭാഗം 2017 April 24 ഈ ഓർഡിനൻസിൻ്റെ ബില്ലായി വരുന്നതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ചെറിയ പിശക് നിയമവകുപ്പിന് പറ്റിയ തെറ്റ് തിരുത്തിക്കൊണ്ട് ഒരു ഇറാറ്റം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതെ അതെ, അതിനകത്ത് വിഷയങ്ങളുണ്ട്. അതായത് നിങ്ങൾ കൊണ്ടുവന്നത് ഓരോ പ്രാദേശിക കമ്മിറ്റിയിലും സർക്കാർ നിയമിക്കുന്ന 7 അംഗങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എന്ന ഒറ്റ വാചകമാണ്. ഒറ്റ വാചകമാണ്, നിങ്ങൾ വേറൊന്നും കൊണ്ടുവന്നില്ല. അത് മനസ്സിലാക്കാതെയാണ് ഇവിടെ ഒച്ച വെച്ചത് ബഹളം ഉണ്ടാക്കിയത്. അതെ, അത് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇല്ല, അത് അതിനു മുമ്പുള്ള അതിനും അല്ല ആ അല്ല ആ അത് തന്നെയാണ്. 13 അതായത് 13 ആ 13 ആ ഉപവകുപ്പ് ചേർക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓരോ പ്രാദേശിക കമ്മിറ്റിയിലും സർക്കാർ നിയമിക്കുന്ന 7 അംഗങ്ങൾ ഉണ്ടായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന സർ, അതെ സർ, നേരത്തെ ഉണ്ടായിരുന്നത് സർ 2008 കൊണ്ടുവന്നതായിട്ടുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് ഏരിയ കമ്മിറ്റിയുടെ കാലാവധി 3 വർഷമായിരുന്നു. അല്ല അല്ലല്ല, ഞാൻ പറഞ്ഞു വരട്ടെ, ഞാൻ പറഞ്ഞു വരട്ടെ സർ ഞാൻ പറയുന്നതല്ലേ ഉള്ളൂ. സതീശൻ, ഇത് സർക്കുലേറ്റ് ചെയ്ത ബില്ലാണ്. ഈ സർക്കുലേറ്റ് ചെയ്ത ബില്ലിൽ നമ്മൾ അമെൻഡ് ചെയ്യണ ഭാഗം ഉണ്ടാവും. ആദ്യം സർക്കുലേറ്റ് ചെയ്യുന്ന ബില്ലിൽ അമെൻഡ് ചെയ്യണ ഭാഗം ഉണ്ടാവും. നിലവിലുള്ള ബില്ലിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് ഉണ്ടാവും. അതനുസരിച്ചിട്ട് ആ ബില്ലിൻ്റെ 4-ാമത്തെ പേജിൽ 13-ാമത്തെ ക്ലോസാണ് ഇവിടെ ഭേദഗതി വരുത്തുന്നത്. ആ 13-ാമത്തെ ക്ലോസിൽ ഓരോ പ്രാദേശിക കമ്മിറ്റിയിലും സർക്കാർ നിയമിക്കുന്ന താഴെ പറയുന്ന അംഗങ്ങൾ ഉൾപ്പെട്ടിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് A മുതൽ F വരെ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള കൃത്യമായ വിവരമുണ്ട്. പിന്നെ ഏതംഗങ്ങളെന്ന് വെറുതെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അങ്ങ് പറയുന്നതിൽ എന്താ അർത്ഥം സാർ? അത് ഓർഡറിലാണോ? ഇവിടെ സർക്കുലേറ്റ് ചെയ്ത ബില്ലിലുള്ള കാര്യം ഇല്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് എങ്ങനെ ശരിയാണെന്ന് സർക്കുലേറ്റ് ചെയ്ത ബില്ലിൽ വന്ന ഒരു പോരായ്മ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. ആ പോരായ്മ ബോധ്യപ്പെട്ടപ്പോൾ നിയമവകുപ്പിന് പറ്റിയ പിശക് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ അതിൻ്റെ ഇറാറ്റം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ശുദ്ധിപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് പറഞ്ഞത്. ആ ശുദ്ധിപത്രം ഞാൻ തന്നെ ഇവിടെ സംസാരിച്ചല്ലോ, ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞിരുന്നത് ഞാനതാണ് പറഞ്ഞത്. ശുദ്ധിപത്രം ഇവിടെ വിവാദമുണ്ടായത് 2 പട്ടികവർഗം 1 എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഉണ്ട്. അത് ശരിയല്ലെന്നാ ഞാൻ പറഞ്ഞത്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞത് സാർ, ഞാൻ പറഞ്ഞോട്ടെ സാർ, 2008 ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നതായിട്ടുള്ള ആ നിർദ്ദേശത്തിൽ
ഏഴ് അംഗങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ ഘടന ഞാൻ പറയുന്ന പ്രകാരമായിരുന്നു. ഹിന്ദു തത്വജ്ഞാനി ഒന്ന്, സാമൂഹ്യ പരിഷ്കർത്താവ് ഒന്ന്, ഉപദേശക സമിതി പ്രതിനിധി ഒന്ന്, പട്ടികജാതി ഓർ പട്ടികവർഗ സമുദായ പ്രതിനിധി ഒന്ന്, വനിത ഒന്ന്, മറ്റുള്ളവരിൽ നിന്ന് രണ്ട് പ്രതിനിധികൾ, ഇതായിരുന്നു. എന്നാൽ നിങ്ങൾ 10/11/2012 59 നമ്പർ ഓർഡിനൻസിലൂടെ ഏരിയ കമ്മിറ്റികൾക്ക് ഉണ്ടായിരുന്നതായിട്ടുള്ള മേൽപ്പറഞ്ഞ ജനപ്രാതിനിധ്യം പങ്കാളിത്തം ഒഴിവാക്കുകയും ഏരിയ കമ്മിറ്റികളുടെ കാലാവധി 3 കൊല്ലത്തിൽ നിന്ന് 2 കൊല്ലമാക്കി കുറയ്ക്കുകയും ചെയ്തു. സർ, ഇതാണ് സംഭവിച്ചത്. പ്രത്യേകിച്ചൊന്നും പറയാൻ, ഈ പറയുന്ന ഈ ഇതുപോലുള്ള ഒരു പട്ടികയൊന്നും തയ്യാറാക്കി നിങ്ങൾ പറഞ്ഞിരുന്നില്ല. 7 അംഗങ്ങൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ അതും രണ്ടാക്കി, 3 വർഷം എന്ന് പറയുന്ന രണ്ടാക്കി. സർ സർ അത് മാത്രമല്ല, സർ അത് മാത്രമല്ല, സർ ശരിയല്ലേ. സാർ ഏതായാലും സാർ അത് മാത്രമല്ല സർ, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ സെക്ഷൻ 39 പ്രകാരം നിയമിക്കപ്പെടുന്ന പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ കാലാവധിയും നിലവിലുള്ള 5 വർഷത്തു നിന്ന് 2 വർഷമായി കുറയ്ക്കുകയുണ്ടായി നിങ്ങളുടെ 2012. ഇതോടൊപ്പം തന്നെ തത്സമയം ചുമതല വഹിച്ചിരുന്ന മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും പാരമ്പര്യേതര ട്രസ്റ്റിമാരെയും പിരിച്ചുവിട്ടു. സർ, UDF പിരിച്ചുവിട്ടു സർ. പിന്നീട് മേൽപ്പറഞ്ഞ ഭേദഗതികൾ ഓർഡിനൻസ് പല വേലകളിലായി പുതുക്കുകയും അവസാനം 3/12/2014 2014 ആക്ട് 2 പ്രകാരം നിയമ ഭേദഗതി നിലവിൽ വരികയും ചെയ്തു. സർ, മേൽ ഭേദഗതികളെ തുടർന്ന് 5 ഏരിയ കമ്മിറ്റികളെയും അതുപോലെ 100 കണക്കിന് പാരമ്പര്യേതര ട്രസ്റ്റുകളെയും പിരിച്ചുവിടുകയുണ്ടായി. സർ, തുടർന്ന് ഐക്യജനാധിപത്യ ഉന്നയ സർക്കാരിൻ്റെ കാലയളവിൽ നിയമിക്കപ്പെട്ട ഏരിയ കമ്മിറ്റികളും പാരമ്പര്യേതര ട്രസ്റ്റിമാരും നാളിതുവരെയും തുടർന്ന് വരികയായിരുന്നു. എന്നാൽ സർ, ആ ഏരിയ കമ്മിറ്റികൾക്ക് ഹിന്ദുമതത്തിൽ ഉൾപ്പെട്ട വിവിധ മേഖലയിലുള്ളവർക്ക് വേണ്ട രീതിയിൽ പ്രാതിനിധ്യമില്ലെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങ് ചോദിച്ചു എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സർ, എല്ലാ വിഭാഗത്തിനും വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ല, അതുകൊണ്ടാണ്. ആ പശ്ചാത്തലത്തിലാണ് ഈ നിയമ 2008 30-ാം ഭേദഗതി നിയമപ്രകാരം നിലവിലുണ്ടായിരുന്നതിൽ നിന്നും ചെറിയ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഏരിയ കമ്മിറ്റിയുടെയും പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെയും കാലാവധി 4 വർഷമാക്കിക്കൊണ്ടും ഏരിയ കമ്മിറ്റിയുടെ അംഗസംഖ്യയിൽ യാതൊരു മാറ്റവും വരുത്താതെയും ആയതിൻ്റെ ഘടനയിൽ 1 പട്ടികജാതി പട്ടികവർഗം, 2 വനിത, തത്വജ്ഞാനി, ക്ഷേത്ര കലകളിലും ഹിന്ദു സാഹിത്യത്തിലും പ്രാവീണ്യമുള്ളവർ എന്നിവർക്ക് പുറമെ മറ്റ് സാധാരണ വിഭാഗങ്ങൾക്കും, അതിൽ ഏത് വിഭാഗവുമാകാം സർ, 4 പേരും പ്രാതിനിധ്യം നൽകിക്കൊണ്ട് 2017 രണ്ടാം നമ്പർ ഓർഡിനൻസ് നിലവിൽ വന്നത്. സർ, ഇവിടെ ആകെ ഒരു പ്രശ്നം വന്നത്, ബഹുമാനപ്പെട്ട മെമ്പർ സതീശൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത്, ഈ ഓർഡിനൻസ് വന്നതോടുകൂടി മലബാർ മേഖലയിലെ ദേവസ്വങ്ങളുടെ പ്രവർത്തനമാകെ താളപ്പിഴ വന്നു, അല്ലെങ്കിൽ അവിടെ ഉത്സവങ്ങളാകെ നടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി, ഇതെല്ലാം BJP വല്ലാതെ മുതലെടുത്തു എന്നുള്ളത്. സാർ, ഞാൻ ദേവസ്വം മിനിസ്റ്ററാണ്, ഞാൻ ഏറെ സഞ്ചരിച്ചു സാർ, മലബാർ മേഖലയിലൊക്കെ തന്നെ ധാരാളമായിട്ട് ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. അവിടെയൊന്നും ഉത്സവങ്ങൾ നടത്തുന്നതിനൊന്നും ഒരു പ്രശ്നവും വന്നിട്ടില്ല സാർ. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവം നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വന്നതായിട്ട് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. പിന്നെ അത് മാത്രമല്ല സാർ, 3/2/2017 ഓർഡിനൻസ് നിലവിൽ വന്നത് മുതൽ ഏരിയ കമ്മിറ്റിയുടെ അഭാവത്തിൽ നിയമത്തിലെ 19(3)(b) പ്രകാരം ഏരിയ കമ്മിറ്റിയുടെ ചുമതല അതാത് അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ ഏരിയ കമ്മിറ്റി ഇല്ലാതായത് മൂലം യാതൊരു ഭരണസ്തംഭനവും ഉണ്ടായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കണം. സാർ, രണ്ടാമത് ട്രസ്റ്റിമാരുടെ ചുമതല, ആ ട്രസ്റ്റിമാരുടെ ചുമതല പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് വരെ അതാത് ട്രസ്റ്റി ബോർഡ് ചെയർമാൻമാർക്ക് നൽകിയിട്ടുണ്ട്. സാർ, സാധാരണ ഇതെല്ലാം അങ്ങ് മനസ്സിലാക്കി സംസാരിക്കുന്ന ഒരാളാണ്, മനസ്സിലാക്കാതെയാണ് ഇവിടെ വല്ലാതെ സംസാരിച്ചത്. സാർ, എക്സിക്യൂട്ടീവ് ഓഫീസർമാരുള്ള ക്ഷേത്രങ്ങളിൽ അവരും, സാർ എക്സിക്യൂട്ടീവ് ഓഫീസർമാരുള്ള ക്ഷേത്രങ്ങളിൽ അവരും, അങ്ങ് പറഞ്ഞല്ലോ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല എന്ന്, അത് ശരിയാണ്.
എക്സിക്യൂട്ടീവ് ഓഫീസർമാരുള്ള ക്ഷേത്രങ്ങളിൽ അവരും പാരമ്പര്യ ട്രസ്റ്റിമാർ ഭരിക്കുന്ന ക്ഷേത്രങ്ങൾ അങ്ങനെയും ഇവ രണ്ടുമില്ലാത്ത ക്ഷേത്രങ്ങളിൽ പുതിയ ട്രസ്റ്റി ബോർഡ് നിലവിൽ വരുന്നതുവരെ നിലവിലുള്ള ട്രസ്റ്റി ബോർഡ് ചെയർമാൻമാരെ ഭരണ ചുമതലയിൽ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് സാർ. സാർ അത് അത് ഞാൻ പറഞ്ഞ പോയിന്റ് അങ്ങ് ആൻസർ ചെയ്തില്ല. എന്തിന് ഫെബ്രുവരി 3-ാം തീയതി ഒരു ഉത്സവ സീസണ് തൊട്ട് മുമ്പ് ഇത് ചെയ്തു? സാർ ഒരു ഏരിയ കമ്മിറ്റിയുടെ ചാർജ് ഒരു കമ്മീഷൻ വഹിച്ചാൽ അവിടെ ഏറ്റവും കുറവ് ജീവനക്കാരുള്ള ദേവസ്വം ബോർഡാണ് സംസ്ഥാനത്ത്. ഏറ്റവും മോശമായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറവ് ആളുള്ള സമയമാണ്. എന്തുകൊണ്ടാണ് ഈ ഫെബ്രുവരിയിൽ ഈ പണി ചെയ്തത്? എന്ത് കാര്യത്തിന്? എന്ത് അത്യാവശ്യം? എന്ത് എമർജൻസി ഉണ്ടായിരുന്നു? സാർ ഫെബ്രുവരിയോ സാർ പ്ലീസ് പ്ലീസ് സാർ 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 സംസാരിക്കട്ടെ, മിനിസ്റ്റർ സംസാരിക്കട്ടെ. സാർ ഇത് ഇതൊക്കെ 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 ഒരു ഒരു എന്താ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഫെബ്രുവരി 3-ാം തീയതി ചോദിക്കുന്നത്? സാർ ഒരു ഭരണസ്തംഭനം ഒഴിവാകാതെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഭരണസ്തംഭനവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല സാർ. സാർ 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 ഒരു ഒരു സാർ 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 ഞാൻ സാർ 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 ഒരു ഒരു ക്ഷേത്രത്തിലും കേരളത്തിലെ സാർ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും മലബാർ ദേവസ്വത്തിൻ്റെ കീഴിൽ സാർ 1357 ക്ഷേത്രങ്ങളുണ്ട്. സാർ മലബാർ ദേവസ്വത്തിന് കീഴിൽ 1357 ക്ഷേത്രങ്ങളുണ്ട്, 6547 ജീവനക്കാരുണ്ട്. ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഉത്സവകാലത്ത് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല സാർ. ഉത്സവകാലത്ത് ക്ഷേത്ര ഉത്സവം നടത്തുന്നത് ബഹുമാനപ്പെട്ട മെമ്പർ ധരിച്ചിരിക്കുന്നത് പോലെ ഈ ഏരിയ കമ്മിറ്റി മെമ്പർമാരൊന്നും അല്ല സാർ. ഉത്സവം നടത്തുന്നത് ക്ഷേത്രത്തിലെ ഉപദേശക സമിതി, ഉത്സവ കമ്മിറ്റിയും ക്ഷേത്ര ഭരണസമിതി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഉത്സവം നടത്തുന്നത്. അല്ലാതെ ഏരിയ കമ്മിറ്റി മെമ്പർമാർക്ക് ആ ഉത്സവത്തിലൊന്നും യാതൊരു റോളുമില്ല സാർ. അത് ട്രസ്റ്റി ബോർഡ് എല്ലാം ചേർന്ന് തന്നെയാണ് നടത്തുന്നത്. ആ ട്രസ്റ്റി ബോർഡൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് സതീശ. അതിലൊന്നും യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഉത്സവങ്ങളെല്ലാം ഏറ്റവും നന്നായിട്ട് നടന്നു. അങ്ങ് ധാരാളമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. പക്ഷെ ഇന്നത്തെ അങ്ങയുടെ സംസാരം യഥാർത്ഥത്തിൽ ആരെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അങ്ങ് ആലോചിക്കാൻ നല്ലതാണ്. ആർക്കു വേണ്ടി അങ്ങ് സംസാരിച്ചു? സാധാരണഗതിയിൽ ബി ജെ പിക്കാരും ആർ എസ് എസ്സുകാരും പറയാൻ മടിക്കുന്ന കാര്യം പോലും അങ്ങിവിടെ അങ്ങിവിടെ വല്ലാതെ സംസാരിച്ച് നന്നായോ എന്ന് അങ്ങ് ഇത് കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പം പറയണമെന്നില്ല. ഇപ്പം അങ്ങെന്തായിരുന്നാലും വീണിടം വിധിയാക്കുന്ന ഇല്ലല്ല അല്ല അതെ 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 അതാണ് 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 നിങ്ങള് ഞാൻ അങ്ങ് മലപ്പുറം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ വേണമെങ്കിൽ ആവർത്തിക്കാം. അതുപോലെ മലപ്പുറത്ത് പുഷ്പക ബ്രാഹ്മണ സഭയുടെ സമ്മേളനത്തിൽ സംസാരിച്ച കാര്യം അതും പറയാം. അതിലൊന്നും ഒരു വിഷമമില്ല. അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയവും സി പി എമ്മിന്റെ സമീപനവും ഈ സ്ഥലങ്ങളിലെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതെല്ലാം ആവർത്തിച്ച് പറയുക തന്നെ ചെയ്യും സതീശൻ. അതിനൊന്നും യാതൊരു സംശയവും വേണ്ട. ഞങ്ങളുടെ നിലപാട് പറയാൻ ഞങ്ങൾക്ക് ആരും വിഷമമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. മലബാർ ദേവസ്വത്തിലും കേരളത്തിലെ പല ദേവസ്വങ്ങളിലും എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിച്ചിരിക്കുന്ന അവസരത്തിൽ ഇതുപോലെ കമ്മിറ്റികൾ വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണച്ച അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്നവർ മാത്രമല്ല, പല ക്ഷേത്ര വിശ്വാസികളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊച്ചിൻ ദേവസ്വം തുടങ്ങി കഴിഞ്ഞ കാലത്തുള്ള കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ദേവസ്വങ്ങളും വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്നത്. ഇതിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം ഈ മലബാർ പ്രദേശത്തുള്ള ജീവനക്കാരുടെ ആ സൗകര്യങ്ങൾ സാമ്പത്തിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അതാണ് പ്രധാനമായി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. എല്ലാതെ കണ്ട് മറ്റുള്ള ഒരു പ്രശ്നവും ഏത് ആര് ഡയറക്ടറെ എന്ന് എല്ലാവരും ഒറ്റക്ക് വരുന്നവരൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ക്ഷേത്രങ്ങൾ മുഴുവൻ നല്ല യോജിപ്പോടുകൂടി തന്നെ മലബാർ ഭാഗത്ത് എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. പാവപ്പെട്ടവർക്കുള്ള സാമ്പത്തിക സഹായം അതാ പ്രശ്നം. ഞാൻ അങ്ങേപ്പോലെ പണ്ഡിതപ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവ് മലബാറിന്റെ വികാര വിചാരങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ പറയുന്ന കാര്യങ്ങളെ അപ്പടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് സാധിക്കും സാർ. ഒരു വിഷമമില്ല. അത് തന്നെയാണ് ഈ ഗവൺമെന്റ് സമീപനം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ബാലഗോകുലത്തിന്റെ മലബാർന്ന് വരുന്ന ആളാണ്, അതുകൊണ്ട് മലബാർ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ആളുമാണ്. അതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. മലബാർന്ന് വന്നിട്ടുള്ള ആളാണ് ഞാൻ സമ്മതിക്കുന്നു. ആ മലബാർന്ന് വന്നിട്ടുള്ള ആളാണ് അറിയാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഇപ്പോ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഈ വിഷയം ആ ഒട്ടേറെ ക്ഷേത്രങ്ങളെയും അതിൽ പോകുന്ന വിശ്വാസികളെയും ഈശ്വര വിശ്വാസികളെയും എല്ലാം
കാര്യമായിട്ട് സ്വാധീനിക്കുന്ന, വേദനിപ്പിക്കുന്ന, അവരെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇത് ഈ ചർച്ചകൾ വഴിയായിട്ട് ഉയർത്തിവിടുന്നുണ്ട്. വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരപേക്ഷയുള്ളത്, ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം മറ്റങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യങ്ങളൊക്കെ പലതും പറഞ്ഞു. ഞാനതിൽ ആര് പറഞ്ഞതാണ് ശരി തെറ്റെന്നൊന്നും പറയാൻ പോകുന്നില്ല. ഒറ്റ കാര്യം മാത്രം, ഈ മുൻ നിയമത്തിൽ, മുമ്പുണ്ടായിരുന്ന നിയമത്തിൽ, നമ്മുടെ എൻ്റെ കോപ്പി ഉണ്ട്, എൻ്റെ ഇന്നും വിതരണം ചെയ്തിട്ടുള്ള കോപ്പി ഞാൻ വായിക്കണം. അതനുസരിച്ചിട്ട് ഈ പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് എന്നുള്ളൊരാൾ, ഫിലോസഫർ, സോഷ്യൽ റിഫോമർ, പിന്നെ വൺ മെമ്പർ ഫ്രം ദി ഷെഡ്യൂൾ കാസ്റ്റ് ഓർ ഷെഡ്യൂൾ ട്രൈബ്, വൺ വുമൺ മെമ്പർ, അത് കഴിഞ്ഞിട്ട് മുമ്പുണ്ടായിരുന്നത് രണ്ട് മെമ്പർമാരെ നിയമിക്കാനാണ് മുമ്പിൽ നിയമം ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ നിയമത്തിലുണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ നിങ്ങൾ ചേർത്തിയിട്ടുള്ളത് ഫോർ അതർ മെമ്പേഴ്സ് എന്നുള്ളതാണ്. ഇതാണ് സംശയത്തിന് വക നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വശമുള്ളത്. കാരണം ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തികൾ അതിന് കുറഞ്ഞ പക്ഷം ഈശ്വര വിശ്വാസികളായിരിക്കണം, ക്ഷേത്രാരാധനയിൽ വിശ്വാസമുള്ള ആൾക്കാരായിരിക്കണം. എങ്കിൽ മാത്രമേ ക്ഷേത്രങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുള്ളൂ. അതല്ലെങ്കിൽ മറ്റ് ചില ആൾക്കാർ ചൂണ്ടിക്കാണിച്ച പോലെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണെന്ന് ജനങ്ങൾ ധരിക്കും. ഇതാണ് വസ്തുത. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യത്തിൽ ഉറപ്പ് നൽകാൻ തയ്യാറുണ്ടോ? പാസാക്കാൻ സാധിക്കും, മെമ്പർഷിപ്പ് നിങ്ങൾക്ക് മെജോറിറ്റി ഉണ്ട്. ഈ നാല് പേരെ എന്ന് പറയുന്ന ആൾക്കാർ, നിങ്ങളിപ്പോൾ ഉൾപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള നാല് പേര്, ഫോർ അതർ മെമ്പേഴ്സ്, ആ നാല് പേരും ഈശ്വര വിശ്വാസികളായിരിക്കും, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ, ക്ഷേത്ര സമ്പ്രദായത്തിൽ വിശ്വാസമുള്ള ആൾക്കാരാണ് എന്ന് ഉറപ്പ് നൽകാൻ തയ്യാറാണോ എന്ന് അങ്ങക്ക് യാതൊരു സംശയവും വേണ്ട. ക്ഷേത്ര വിശ്വാസികളും ക്ഷേത്ര ആരാധനയിൽ താല്പര്യമുള്ളവരും നല്ല വിശ്വാസികൾ നോക്കി തന്നെ ഞങ്ങൾ നിശ്ചയിച്ചോളാം. അതിലൊന്നും വിഷമമൊന്നുമില്ല. അവിശ്വാസികളെ ആരെയും ക്ഷേത്ര ഭരണത്തിലൊന്നും പങ്കാളികളാക്കാൻ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല. അതെ, അതെ, നല്ല നല്ല ആളുകളെ തന്നെ നോക്കുക. അതിൽ അങ്ങ് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനീ പറഞ്ഞു വന്നത് ഇവിടെ ഈ ശ്രീ സതീശൻ സംസാരിച്ചപ്പോൾ അത് പറയണമെന്ന് തോന്നി. ഇപ്പം അഷ്ടമി രോഹിണി ഘോഷയാത്രയുടെ കാര്യം അങ്ങ്, അതൊന്നും നമ്മുടെ നാട്ടിൽ അതൊന്നും ആരും നിഷേധിക്കുകയോ ആ ഘോഷയാത്ര നടക്കാതിരിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതൊന്നും ഇവിടെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. അതെല്ലാം തന്നെ യഥാർത്ഥ ഈ ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയെല്ലാം നടത്താൻ കേരളത്തിൽ അനുവാദമില്ല എന്ന മറ്റൊക്കെ സംസാരിക്കുന്ന യഥാർത്ഥത്തിൽ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനു സംസാരിക്കണം? അത്രമാത്രമേ ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. സാർ, നമ്മുടെ മലബാറിൽ ഈ 1357 ക്ഷേത്രങ്ങളിൽ സാർ എ ഗ്രേഡ് ക്ഷേത്രങ്ങൾ, സ്പെഷ്യൽ ഗ്രേഡ് ടെമ്പിൾസ് എന്ന് പറഞ്ഞിട്ട് 75 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ഏതാണ്ട് 29 ക്ഷേത്രങ്ങളുണ്ട്. 75 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള 29 ക്ഷേത്രങ്ങൾ, 25 ലക്ഷത്തിനും 75 ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ള എ ഗ്രേഡ് ക്ഷേത്രങ്ങൾ 38 എണ്ണമുണ്ട്. 15 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ള ബി ഗ്രേഡ് ക്ഷേത്രങ്ങൾ 110 ഉണ്ട്. 3 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ള സി ഗ്രേഡ് ക്ഷേത്രങ്ങൾ 203 ആണ്. 3 ലക്ഷം വരെ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ഡി ഗ്രേഡാണ്, അത് 977. അങ്ങനെയാണ് സാർ 1357 ക്ഷേത്രങ്ങൾ. സാർ, ഈ 1357 ക്ഷേത്രങ്ങളും 6547 ജീവനക്കാരും ഈ ക്ഷേത്രങ്ങളിലുണ്ട് സാർ. ഇവരുടെ സ്ഥിതി പറഞ്ഞതുപോലെ തന്നെ പരിതാപകരമാണ്. നമ്മൾ അവരുടെ ആ പരിതാപകരമായിട്ടുള്ള അവസ്ഥ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ മലബാർ ദേവസ്വം നിയമത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം വരണമെന്നുള്ള നിശ്ചയമായിട്ടും അതെ അതെ അത് തന്നെ. മലബാറിൽ ഏകീകൃത ദേവസ്വം വരാൻ വേണ്ടി കേരളത്തിൽ ശ്രമിച്ചപ്പോൾ അത് നടന്നിട്ടില്ല. അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. ട്രാവൻകൂർ ദേവസ്വം 60 കൊല്ലമായ ട്രാവൻകൂർ ദേവസ്വം, അത് വളരെ ശക്തമായ ജീവനക്കാരും അവരുടെ സംഘടനകളും ഉണ്ട്. ഇത് തന്നെയാണ് കൊച്ചിൻ ദേവസ്വം. മലബാർ ദേവസ്വം പുതുതായി വരുന്നതാണ്. മലബാറിലെ ജീവനക്കാരുടെ ഈ ശമ്പള നിരക്കും അവരുടെ അവസ്ഥയുമായിട്ട് സഹകരിക്കാൻ ഇന്ന് കൊച്ചിയിലെയും അതുപോലെ ട്രാവൻകൂറിലെയും തൊഴിലാളി സംഘടന ജീവനക്കാർ തയ്യാറാവില്ല. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് നല്ലത് മലബാറിലെ ദേവസ്വം, ഈ മലബാർ ദേവസ്വം വന്ന ശേഷം കോടിക്കണക്കിന് ഉറപ്പിക സ്റ്റേറ്റ് ഗവൺമെന്റ് മലബാറിലെ ക്ഷേത്ര ജീവനക്കാർക്ക് നൽകി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അത് നടക്കുന്നുണ്ടല്ലോ.
അപ്പൊ ഗവൺമെന്റിന് കൂടുതൽ സഹായിച്ച് ഏതാണ്ട് ഒരു സമമായി എത്തിച്ചാൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകൂ. ഞങ്ങൾ ശ്രമിച്ചതാണ് സാർ. ആണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരു ഏതാണ്ട് സമമായി എത്തിച്ചാൽ മാത്രമേ നടക്കൂല്ല, നടക്കില്ല. നിങ്ങളുടെ പേരിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ബോർഡിലെ എണ്ണം കുറയ്ക്കുന്നതിലേക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്ന ചെറിയ കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 7 അംഗങ്ങളെ പിരിച്ചുവിട്ടിട്ട് പുതിയ ആളുകൾ വയ്ക്കുന്നതിലേക്ക് ഒരു നിയമം കൊണ്ടുവന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ സ്ഥിതി എന്ന് പറയുന്നത് പരമദയനീയമാണ്. അതിവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഉമ്മറടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ് സാർ. പ്ലീസ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിന് ഒരു സമഗ്രമായ മാറ്റം ഉണ്ടാകണം. UDF ഗവൺമെന്റിന്റെ കാലത്ത് 10 കോടി രൂപയായിരുന്നു ഗ്രാന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് 30 കോടി രൂപയെ നമ്മൾ വർദ്ധിപ്പിച്ചു. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഒരു അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനം എടുത്തുകൊണ്ട് ശമ്പളം കൊടുക്കുന്ന നിത്യ പട്ടിണിയാണ് സാർ, ആയിരക്കണക്കിന് ജീവനക്കാർ. അപ്പോൾ അത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ പോയിലേക്ക് വരിക, പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ ഒരു അദ്ദേഹത്തെ ഒരു കമ്മിറ്റി നിയമിച്ച് ആ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് സമർപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഒരു പിന്നെ നിയമിച്ചിരുന്നു. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അത് അംഗീകരിച്ചു. അപ്പോൾ അത് നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം 1951 ആക്ട് സമഗ്രമായി ഭേദഗതി ചെയ്തുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ അദ്ദേഹം അങ്ങ് സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥി. എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ പറഞ്ഞ കാര്യത്തോട് ഞങ്ങൾക്ക് യോജിപ്പാണുള്ളത്. ഈ മലബാർ ദേവസ്വം എന്ന് നേരിടുന്നതായിട്ടുള്ള ഇവിടെ ചൂണ്ടിക്കാണിച്ച വൈവിധ്യമാർന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ആകെ പരിഹരിക്കണമെങ്കിൽ ദേവസ്വം നിയമത്തിൽ സമഗ്രമായിട്ടുള്ള മാറ്റം ഉണ്ടാവണം. ഇപ്പോൾ 2008 നിയമത്തിൽ സമഗ്രമായിട്ടുള്ള മാറ്റമാണ്. സമഗ്രമായ മാറ്റം, ഈ ചെറിയ ചെറിയ മാറ്റങ്ങളല്ല, ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞു ചെറിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആ സമഗ്രമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരു 3-അംഗ കമ്മിറ്റിയെ, അല്ല ഞാൻ പറഞ്ഞത് അത് വേറെയാണ്, ജീവനക്കാരുടെ പ്രശ്നങ്ങളിലേക്കാണ്, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ. അത് മാത്രമല്ല, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മൾ മലബാർ ദേവസ്വത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടത്. മലബാർ ദേവസ്വത്തെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അതെ, ഏകീകൃതമായിട്ടുള്ള സ്വഭാവം, സമ്പത്തിൻ്റെ വരുമാനത്തെ എങ്ങനെയാണ് നമുക്കൊരു ഒരു പൂളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക, ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ചെയ്യുന്ന പോലെ അതിൻ്റെ വിതരണം എങ്ങനെയാണ് സമഗ്രമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുക, അമ്പലങ്ങളുടെ ഭരണം എങ്ങനെയാണ് എങ്ങനെയാകണം. അത് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഒന്നും ഒരു അവസ്ഥയല്ല. മലബാർ ദേവസ്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരുപാട് രീതികളാണ് ഓരോ അമ്പലങ്ങളുടെയും ഭരണ രംഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം സമഗ്രമായിട്ട് പഠിച്ച് ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഭേദഗതി ഉടനെ തന്നെ കൊണ്ടുവരണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അതിന് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ചെയർമാനായിട്ട് വേണുഗോപാൽ, സി മോഹനൻ, ഈ 3 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയെ ഗവൺമെൻറ് നിശ്ചയിച്ചു കഴിഞ്ഞു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കണം. അവർ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുമായിട്ടും ജനങ്ങളുമായിട്ടും വിവിധ വിഭാഗം ആളുകളുമായിട്ടും എല്ലാം തന്നെ ചർച്ച ചെയ്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ ഗൗരവത്തോടു കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ആ റിപ്പോർട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു, അതുമാതിരി വേറെ ചില കമ്മിറ്റികൾ മുമ്പ് നിശ്ചയിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതുണ്ട്. ആ റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ജയകുമാർ റിപ്പോർട്ട് അടക്കം ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ച ഇതിനു മുമ്പ് മലബാർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടോ ആ റിപ്പോർട്ടുകളെല്ലാം ഇതിന്റെ അടിസ്ഥാന പരിശോധനയ്ക്ക് വിധേയമാകുമെന്നുള്ള കാര്യം തർക്കമില്ല. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു നിയമം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് സാർ. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട ശിവകുമാർ മെമ്പർ, അദ്ദേഹം ഈ ഗ്രാൻഡ് എല്ലാം കൊടുത്തതിനെ സംബന്ധിച്ച് പറഞ്ഞു. സാർ, UDFന്റെ കാലത്ത് സാർ 2014-15 29.462 കോടി രൂപ ബഡ്ജറ്റിൽ വച്ചിരുന്നെങ്കിലും ആ 14-15 ഒരു പൈസ കൊടുക്കാൻ തയ്യാറായില്ല. സാർ, നിങ്ങൾ അറിയേണ്ട കാര്യമാണ്, നമ്മൾ ഇത് ബഡ്ജറ്റിൽ വെച്ചാൽ മാത്രം പോലെ കൊടുക്കുകൂടെ വേണ്ടേ? ഒറ്റ പൈസ കൊടുത്തില്ല 2014-15. ഞാൻ വസ്തുതയാണ് പറയുന്നത്, നിൽക്കാൻ നിൽക്കണ്ട, അങ്ങ് വിചാരിച്ചിട്ടും കൊടുക്കാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സാർ, കൊടുത്തില്ല എല്ലാ ഗവൺമെന്റ് കാലത്തും. ഇല്ല, ഞാൻ ഈ ഗവൺമെന്റ് കാലത്തുള്ള കാര്യം ഞാൻ പറയാം, എല്ലാ ഗവൺമെന്റ് കാലത്തും അങ്ങനെയൊന്നും പറയാൻ പറ്റുള്ളൂ. അങ്ങ് കൊടുത്തില്ല എന്നുള്ളതാണ്. 30 കോടിയൊക്കെ ആക്കി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, 30 കോടി എന്നൊക്കെ ആക്കി ആളുകൾ തെറ്റിദ്ധരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. 2015-16 നിങ്ങൾ 31.96 കോടി രൂപ വെച്ചു ബഡ്ജറ്റിൽ.
പക്ഷേ നിങ്ങൾ പോകുന്നതുവരെ ആകെ കൊടുത്തത് 12 കോടിയാണ്. സാർ മനസ്സിലാക്കണം, സാർ ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു വർഷക്കാലത്തിനിടയിൽ 45,41,35,000 രൂപ മലബാർ ദേവസ്വത്തിന് ഗ്രാന്റ് കൊടുത്തു. സാർ സാർ വെറുതെ പറഞ്ഞിട്ട് മാത്രം കാര്യമാണ് ചെയ്യണ്ടേ സാർ? അല്ലേ ഞാൻ വസ്തുതയാണ് പറയുന്നത്, ഞാൻ വസ്തുത പറയുകയാണ്. ഇതാണ് വസ്തുത. 31 കോടി എല്ലാം വെച്ച ശരി തന്നെ, കൊടുത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അത് വസ്തുതയായിട്ട് പറയണ്ടേ? സഭാ രേഖകളിൽ വരുന്ന കാര്യമല്ലേ, അത് തെറ്റ് പറഞ്ഞാൽ തിരുത്തണ്ടേ? അത് ഞാൻ തിരുത്തി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ കണ്ടാൽ മതി സാർ. ഞാൻ കൺക്ലൂഡ് ചെയ്യാം സാർ. ഈ കുളങ്ങളുടെയും കാവുകളുടെയും കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മർ അഡ്വക്കേറ്റ് അദ്ദേഹം ഈ മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. സാർ അത് അങ്ങ് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ആ മാർഗനിർദ്ദേശം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ മാർഗനിർദ്ദേശമാണ് സാർ. 2014 തയ്യാറാക്കിയ മാർഗനിർദ്ദേശമാണെങ്കിലും അങ്ങ് പറഞ്ഞതുപോലെ സാർ തയ്യാറാക്കി നിങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നുമില്ല. ആ മാർഗനിർദ്ദേശം മാറ്റുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ് സാർ, പക്ഷേ അത് തയ്യാറാക്കിയ നിങ്ങളാണ്, നമ്മളതിന് തയ്യാറാക്കിയതല്ല സാർ. പൊതുവേ സാർ ഞാൻ ഒരുപാട് പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് സാർ. കോലധാരികളുടെയും അതുപോലെ തന്നെ ആചാരസ്ഥാനീയരുടെയും ശമ്പള അവർക്ക് കൊടുക്കുന്ന ചെറിയ ഒരു സഹായധനം വളരെ ചെറുതാണ്, 800-700 രൂപയാണ് കൊടുക്കുന്നത്. അത് നമുക്ക് വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ചുള്ള നിർദ്ദേശം ധനകാര്യ വകുപ്പിൽ പോയപ്പോൾ ധനകാര്യ വകുപ്പ് തിരിച്ചയച്ച ഒരു അവസ്ഥയുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുമായിട്ട് അക്കാര്യം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മിനിമം പെൻഷൻ 1,100 രൂപ കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കോലധാരികളും അതുപോലെ തന്നെ ആചാരസ്ഥാനീയർക്കും ആ മിനിമം ഒരു തുക കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ് അഭിപ്രായം. അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അതുപോലെ ജീവനക്കാർക്ക് മെച്ചപ്പെട്ട വേതനം കൊടുക്കണം. ഈ നിലയിലാകെ മലബാർ ദേവസ്വം ഇന്ന് നേരിടുന്നതായിട്ടുള്ള ആകെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കണമെന്നുള്ളതാണ് സാർ പൊതുവെ എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല സാർ. ആരെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ആരെയും കണ്ടുവച്ചിട്ടില്ല. യാതൊരു തെറ്റിദ്ധാരണയും ആവശ്യമില്ല. ലാഘവത്തോടെയല്ല ഈ നിയമനിർമ്മാണം നടത്തുന്നത്, ഗൗരവത്തോടു കൂടി തന്നെയാണ്. എന്തെങ്കിലും യോഗ്യതയുള്ളവരാകണം, ആരെങ്കിലും 7 പേരെന്നുള്ള ഒരു അവസ്ഥ മാറി എന്തെങ്കിലും യോഗ്യതയുള്ളവരാകണം. പിന്നെ വനിതാ പ്രാതിനിധ്യം വേണം, SC/ST പ്രാതിനിധ്യം വേണം. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് സാർ ഈ ഒരു മാറ്റം വരുന്നത്. ഒരു സമഗ്രമായിട്ടുള്ള ബില്ല് കൊണ്ടുവരാൻ സാർ. സാർ പിന്നെ തെലുങ്കാന സർക്കാർ സാർ നിലയ്ക്ക് അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. അങ്ങനെ ഒരു ആലോചനയെല്ലാം നടന്നിട്ടുണ്ട്. തെലുങ്കാന സർക്കാർ അല്ല, ആന്ധ്രയിലെ സർക്കാരും കേരളത്തിലെ സർക്കാരും തമ്മിൽ വിവിധ ഘട്ടങ്ങളിൽ ഭൂമി കൈമാറ്റത്തെ സംബന്ധിച്ചൊരു ആലോചന നടന്നിട്ടുണ്ട്. അതൊന്നും ഒരു ഫൈനൽ സ്റ്റേജിലായിട്ടില്ല, നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗം എന്ന് പറയുമ്പോൾ സാർ ഇപ്പം നമ്മൾ ഒരിക്കൽ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിട്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഡോക്ടർ സുദർശനെയാണ് സാർ ഈ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ പട്ടികജാതി വിഭാഗത്തിനെല്ലാം തന്നെ ക്ഷേത്രഭരണത്തിൽ നല്ല പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് നടത്തിയിട്ടുള്ളത് സാർ. പൊതുവേ പിന്നെ സഹകരണത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറഞ്ഞു. ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ല, അത് പിന്നീട് ബില്ലായിട്ട് അവതരിപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫലപ്രദമായിട്ട് ചർച്ച ചെയ്യാം. അതും നമ്മുടെ പ്രാഥമിക കാർഷിക സംഘങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ നിർബന്ധിതമായത്. കാർഷികേതര സംഘങ്ങൾ കാർഷിക വായ്പാ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയായിട്ടുള്ള ജില്ലാ ബാങ്കുകളെ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ ജില്ലാ ബാങ്കുകൾ കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് മാത്രമാണ്, അല്ലാതെ സംഘങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു കാര്യമല്ല എന്ന് ദയവ് ചെയ്ത് അംഗങ്ങൾ മനസ്സിലാക്കണം. അതിനെ തനിമ നിലനിർത്താൻ കർഷകരോടുള്ള ഈ ഗവൺമെൻറ് ആഭിമുഖ്യം അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്, അല്ലാതെ ഒരു തെറ്റിദ്ധാരണയും പരത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് സാർ. ഇത് പാസ്സാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ.